ഇത് ജനകമഹാരാജാവിനെ കുറിച്ചൊരു കഥയാണ്. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നല്ലോ. ഒരു ശിഷ്യൻ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ ഏതാണ്ട് കഴിയാറായി, കുറേയധികം പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഗുരുവിനോട് ചോദിച്ചു, ഇനി എന്താണ് ചെയ്യാനുള്ളത്, ഗുരുകുല വിദ്യാഭ്യാസം കഴിയാറായോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്, അത് ഞാനല്ല പറഞ്ഞുതരാം. ജനക മഹാരാജാവിൻ്റെ അടുത്ത് പോകണം, അദ്ദേഹത്തിൻ്റെ ഇതാണ് പഠിക്കാനുള്ളത്. അപ്പം ശരി, പോവാം എന്ന് വെച്ചു. അതിൽ കേട്ടേക്കുന്നത് ആ ഗുരു വേദവ്യാസനും ആ ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ തന്നെ മകനുമാണെന്നാണ് കേട്ടേക്കണത്. ഇപ്പോൾ ഇത്രയും വലിയ മഹർഷിയുടെ ഇന്ന് പഠിച്ചതിൻ്റെ മീതെ എന്താണ് ഒരു രാജാവിൻ്റെ ഇത് പഠിക്കാനുള്ളത്? ഒരു സാധാരണക്കാരനായിട്ടുള്ള ലൗകിക ജീവിതത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു രാജാവിൻ്റെ ഇന്ന് എന്താണ് എനിക്ക് പഠിക്കാനുണ്ടാവുക എന്നൊരു സംശയത്തോടെയാണ് പോണത്. ജനകമഹാരാജാവാണെങ്കിൽ വളരെ ജ്ഞാനിയും വളരെ വിദ്വാനായിട്ടുള്ള ഒരു ഋഷിതുല്യനായിട്ടുള്ള ഒരു രാജാവാണ് രാജർഷി എന്ന് പറയാം. രാജാവിനെ കാണാൻ പോയി. രാജാവിനെ കാണാൻ പോയപ്പോൾ രാജാവ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കുടത്തിൽ മസ്ച്ച് വെള്ളം, വെള്ളമായിക്കോട്ടെ പാലായിക്കോട്ടെ എണ്ണയായിക്കോട്ടെ എന്തായാലും അതിങ്ങ് തലയിൽ വെച്ച് നടക്കുക എന്നാണ് പറഞ്ഞത്. കൊട്ടാരം മുഴുവൻ ചുറ്റുക, ചുറ്റി വന്നിട്ട് എന്നെ കാണാൻ പറഞ്ഞു. പക്ഷെ ഒരു കണ്ടീഷൻ, അത് നിറച്ച് വെള്ളമുണ്ട്, ഒരു തുള്ളി തുളുമ്പി താഴെ പോകാൻ പാടില്ല, ചുറ്റും എൻ്റെ സൈനികരുണ്ടാവും, താഴെ പോയാൽ അവർ തല വെട്ടും. അപ്പം അങ്ങനെ ചുറ്റും പോയി കണ്ടു, പല സുഖസൗകര്യങ്ങളും സന്തോഷപ്രദമായിട്ടുള്ള പല കാഴ്ചകളും കണ്ടു. തിരിച്ച് രാജാവിൻ്റെ അടുത്തെത്തി. രാജാവ് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു യാത്ര, ആസ്വദിച്ചു എന്നു. പറഞ്ഞു, എന്താ ആസ്വദിക്കാനാ, കണ്ണിന് സന്തോഷം തരുന്ന പല കാഴ്ചകളും കണ്ടു, പക്ഷേ ഒന്നിനും മനസ്സ് നിന്നില്ല. കാരണം ഏത് നിമിഷം എൻ്റെ തല പോവാം, ഒരു ശ്രദ്ധ ഒന്ന് ശ്രദ്ധ പോയി വെള്ളം തുളുമ്പിയാൽ എൻ്റെ തല പോവും, അപ്പം ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുക? അപ്പം രാജാവ് പറഞ്ഞു, ഇതാണ് ജീവിതം, മരണം എന്നുള്ളത് എപ്പോൾ വേണേ സംഭവിക്കാം, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും, സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കും, അതിൽ മനസ്സ് പതറാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഇതാണ് പഠിക്കേണ്ട പാഠം. ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. കാണുന്ന കാഴ്ചകളിൽ മനസ്സടക്കാതെ മുമ്പോട്ട് പോവുക, ഇതേ ജീവിതത്തിൽ എല്ലാവരെ കൊണ്ടും സാധിക്കുകയുള്ളൂ.